മുഹത്തമുണ്ടാവട്ടെ. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ സ്നേഹവന്ദനം. നാം നമ്മുടെ കർത്താവായ യേശു നമ്പുരാന്റെ ഈ ഭൂമിയിലെ തന്റെ ശിഷ്യന്മാരുമൊത്തുള്ള ഏറ്റവും ഒടുവിലത്തെ അത്താഴ വിരുന്നിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ കർത്താവ് സ്വയം മുറിക്കപ്പെടുകയാണ്. ഗോഗുൽത്ത മലയിൽ കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുവാൻ നമ്മുടെ കർത്താവ് പോകുന്നതിന് മുൻപോടിയായിട്ട് മർക്കോസിന്റെ മാളികയിൽ വിരിച്ചൊരുക്കിയ വൻമാളികയിൽ തന്റെ 12 ശിഷ്യന്മാരുമൊത്ത് യേശു തമ്പുരാൻ അന്ത്യ അത്താഴം കഴിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പാനപാത്രത്തിൽ നിന്ന് വീഞ്ഞുമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. എന്റെ കർത്താവ് പറയുകയാണ്, ഇത് എന്റെ ശരീരവും എന്റെ രക്തവുമാവുന്നു, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ തിരികെ വരുവോളം നിങ്ങൾ ഇപ്രകാരം ചെയ്യണം എന്നുള്ള സത്യത്തെ സംബന്ധിച്ച്. പ്രിയമുള്ള സഹോദരങ്ങളെ, പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോക്ക എന്നാണ്. മിസ്രയേമി അടിമത്തത്തിന് ഇസ്രായേൽ മക്കൾ മോചിതനായതിന്റെ ശേഷം നീസാൻ മാസം 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടത്തപ്പെടുന്ന അതിവിപുലമായ ഒരു ചടങ്ങായിരുന്നു യഹൂദ മത പശ്ചാത്തലത്തിൽ പെസഹ എന്നുള്ളത്. കുഞ്ഞാടിനെ അറുത്ത് പുടിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്വന്തം രക്തം ചീന്തിക്കൊണ്ട് അറുക്കുന്ന അവസരം അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വയം മുറിഞ്ഞുകൊണ്ട് അറുക്കുന്ന അവസരത്തെ ഇല്ലാതാക്കുന്നു. സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനാണ് കർത്താവ് അവിടെ ശ്രമിക്കുന്നത്. യഹൂദ മത പശ്ചാത്തലത്തിൽ അതിവിപുലമായി ആചരിക്കുന്ന ഈ പെരുന്നാളിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. ഈ കുർബാന അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഈ സംഭവം നമ്മോട് സാക്ഷിക്കുന്നുണ്ട്. കാരണം വഴിയോരത്തോ പടകിലോ കടയുടെ തിണ്ണയിലോ അല്ലെങ്കിൽ മറ്റ് തുറസായ സ്ഥലങ്ങളിലോ ഒന്നുമല്ല കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. കർത്താവ് വിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്നത് വിരിച്ചൊരുക്കിയ വൻമാളികയിലാണ്. വിരിച്ചൊരുക്കിയ വൻമാളികയിൽ പരിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി നുറുക്കിക്കൊടുക്കുമ്പോൾ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന തിരിച്ചൊരു രക്തവുമായി അത് മാറ്റപ്പെടുന്നു. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുമ്പോൾ, നിങ്ങളെ ശ്രേഷ്ഠനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനെ ശുശ്രൂഷിക്കണം എന്നുള്ള ആശയം തമ്പുരാനോടെ പറഞ്ഞു കൊടുക്കുകയാണ്. മണ്ണു കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം മൂതിയ പിതാവാം ദൈവത്തിന്റെ ഏകപുത്രൻ ഇന്നേ ദിവസം തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് അതിൽ ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് തമ്പുരാൻ എളിമയെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച്, വിനയത്തെക്കുറിച്ച്. പ്രസംഗിക്കുന്നത് പ്രവൃത്തി പദത്തിലൂടെ പ്രത്യക്ഷത്തിൽ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രതിഭാശാലിയെ ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുന്നത്. കേവലം വാക്കുകളുടെ ഒരു പെരുമഴ പെയ്യിക്കുകയല്ല തമ്പുരാൻ അവിടെ. സ്വയം പ്രവർത്തിച്ചുകൊണ്ട് മാതൃകയാക്കുന്നു, സ്വയം പ്രവർത്തിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. നമ്മൾ എത്ര പേർക്ക് ഇത് സാധിക്കുന്നുണ്ടെന്നൊരു നിമിഷത്തിൽ നോക്കണം. താഴ്മയുടെ അനുഭവത്തിലേക്ക്, എളിമയുടെ അനുഭവത്തിലേക്ക്, വിനയത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഈ പെസഹ പെരുന്നാൾ നമ്മോട് പറയുകയാണ്. അപ്രകാരം ഒരു താഴ്മയുടെയും വിനയത്തിന്റെയും എളിമയുടെയും അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന ഈ പെസഹ പെരുന്നാളിൽ ശോഭയോടുകൂടെ നിൽക്കുവാൻ നമുക്ക് സാധ്യമായി തരണം. കർത്താവ് യേശുവിന് തിരുശരീരവും തിരുരക്തവും നാം അനുഭവിക്കുമ്പോൾ ഒരുക്കത്തോടുകൂടി അത് അനുഭവിക്കാൻ സാധിക്കണം. കാരണം ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ശരീരവും രക്തവുമാണ്. അതുകൊണ്ട് യേശു തമ്പുരാൻ സ്ഥാപിച്ച ഈ മർമ്മപ്രധാനമായ സംഭവം നാം അനുസ്മരിക്കുമ്പോൾ ഈ പെസഹ ഒരു പുതുക്കത്തിന്റെ അനുഭവമാകണം. ഈ പെസഹ ഒരു തിരിച്ചുവരവിന്റെ അനുഭവമാകണം. ഈ പെസഹ ഒരു ഓർമ്മ പുതുക്കലിന്റെ അനുഭവമാകണം. ഈ പെസഹ ഒരു മറവിയുടെ അനുഭവമാകരുത്. ഈ പെസഹ ഒരു മടങ്ങിവരവിന്റെ അനുഭവമാകണം. ഈ പെസഹ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഈ പെസഹ നമ്മെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ദാസന്മാരെ തിരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നമ്മെ ശക്തരാക്കുന്ന ഒരു അനുഭവമാകണം. ഈ പെസഹ സ്വയം വിനയപ്പെടുന്നതിന്റെ അനുഭവമാകണം. ഈ പെസഹ സ്വയം താഴ്മയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ അനുഭവമാകണം. ഈ പെസഹ മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവസരമാകണം. ഈ പെസഹ സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അവസരമാവണം. അപ്രകാരം ഈ പെസഹ പെരുന്നാൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.